പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ എഫ് ടി സി പി കോഴ്സുകളുടെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൂൾസിനെ കുറിച്ചാണ് അല്ലേ. ടൂൾസ് ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ് അവ? ഹാൻഡ് ടൂൾസ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ് ടൂൾസ് ഉണ്ട്, ഇ എസ് ഡി ടൂൾസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഹാൻഡ് ടൂൾസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് ടൂളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മളെ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ പ്രത്യേകിച്ച് ടൂൾസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എന്നുള്ള നമ്മുടെ ജോബ് റോള്, അതായത് നമ്മുടെ ഒരു സർവീസ് ടെക്നീഷ്യനായിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടറുകളെ റിപ്പയർ ചെയ്യുമ്പോൾ, അസംബിൾ ചെയ്യുമ്പോൾ, ഡിസസംബിൾ ചെയ്യുമ്പോൾ, നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോൾ ഒക്കെ വ്യത്യസ്ത ഇനം ടൂളുകളുടെ സഹായത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ പ്രവർത്തനത്തിൽ നമ്മളെ സഹായിക്കുന്നത് മാത്രമല്ല, നമ്മളെ സേഫ്റ്റിയും ഉപകരണങ്ങളുടെ സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ഈ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഹാൻഡ് ടൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാൻഡ് ടൂൾസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഇനം ഹാൻഡ് ടൂൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറിച്ചാണ്. പിന്നീട് ക്ലീനിങ് ടൂൾസ്, പിന്നീട് ഇ എസ് ഡി ടൂൾസ് എന്നീ ക്രമത്തിൽ നമ്മൾ മറ്റ് ടൂളുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ടൂൾസിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത് മൾട്ടിമീറ്ററാണ്. നിങ്ങൾ പല ആൾക്കാരും ഈ മൾട്ടിമീറ്ററിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാകും. ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഡയഗ്നോസ്റ്റിക് ഉപകരണമായിട്ടാണ് നമ്മൾ മൾട്ടിമീറ്ററിനെ കൺസിഡർ ചെയ്യുന്നത്. മൾട്ടിമീറ്റർ കൊണ്ട് നമുക്ക് വോൾട്ടേജ്, കറണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് വരുന്ന ഒരു ഉപകരണമാണ് ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ. ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ അഥവാ ലൂപ്പ് ബാക്ക് പ്ലഗ് എന്നൊക്കെ വിളിക്കും. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിങ്ങിലാണ്. നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ ഡിഫറെൻറ്റ് പോർട്ടുകളുടെ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ ഉപയോഗിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ് ടോണർ പ്രോബ് എന്ന് വിളിക്കുന്നത്. ടോണർ പ്രോബും അതുപോലെ തന്നെ കേബിൾ ടെസ്റ്ററും ഒക്കെ തന്നെ നമ്മളെ നെറ്റ്വർക്കിങ്ങിൽ നമ്മളെ സഹായിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടൂൾസാണ്. ഈ ടോണർ പ്രോബ് എന്ന് വിളിക്കുന്നത് നമ്മൾ കേബിൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ് ടോണർ പ്രോബ് എന്ന് പറയുന്നത്. ടോണർ പ്രോബ് എന്ന് പറയുന്നത് രണ്ട് ഡിവൈസാണ്. ഒരു ടോണർ ജനറേറ്റർ ഡിവൈസും ഉണ്ടാകും, അഥവാ ടോൺ ജനറേറ്റർ ഡിവൈസ് ഉണ്ടാവും, മറ്റേത് പ്രോബിംഗ് ഡിവൈസും ഉണ്ടാവും. പ്രോബിംഗ് ഡിവൈസ്, പ്രോബ് ചെയ്യുന്ന ഡിവൈസും ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു വോൾ സോക്കറ്റ് ഉണ്ട് കേബിളിൻ്റെ, ആ കേബിളിൻ്റെ മറ്റേ എൻഡ് അത് ഐഡൻറ്റിഫൈ ചെയ്യാം. കാരണം നമ്മൾ ഒരുപാട് റൂമിൽ നിന്ന് ഒരുപാട് കേബിളുകൾ നമ്മൾ റൺ ചെയ്യുന്നുണ്ടാവും, കേബിൾ നമ്മൾ വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വോൾ സോക്കറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കേബിള് നമ്മളെ ഏത് നെറ്റ്വർക്കിംഗ് ഡിവൈസിൻ്റെ ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ടോണർ പ്രോബ് ഡിവൈസ്. അതിൽ ഈ ടോണർ ജനറേറ്റർ എന്ന് പറയുന്ന ഉപകരണം നമ്മൾ ആ പർട്ടിക്കുലർ സോക്കറ്റിൽ കണക്ട് ചെയ്യുകയും പിന്നീട് ഈ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വയറായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോണർ ഡിവൈസ് ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സൗണ്ട് ആ കേബിളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രോബ് ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് വരുന്ന കേബിൾ ഏതാണ്, ആ കേബിളായിരിക്കും നമ്മൾ ആ പർട്ടിക്കുലർ വോൾ സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ടോണർ കണക്ട് ചെയ്തിട്ടുള്ള കേബിളിലൂടെ ആയിരിക്കും ആ ടോണ് പുറപ്പെടുന്നത്. ആ ടോണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രോബ് ഉപയോഗിച്ചുകൊണ്ട്. ആ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടോണിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ ടോണർ കണക്ട് ചെയ്തിരിക്കുന്ന വയറിന്ന് മാത്രമേ ഈ ബീപ്പ് സൗണ്ട് കേൾക്കൂ. അപ്പോൾ ഈ ബീപ്പ് സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോബ് ഉപയോഗിച്ച ആ ബീപ്പ് സൗണ്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയും ആ കേബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേബിൾ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിങ്ങിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ടോണർ പ്രോബ്. പിന്നീട് മറ്റൊരു ഉപകരണമാണ് നെറ്റ്വർക്കിങ്ങിൽ നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് നമ്മളെ കേബിൾ ടെസ്റ്റർ. കേബിൾ ടെസ്റ്റർ നിങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാകും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കേബിൾ ക്രിമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് എൻഡിലും ഇപ്പോൾ മെയിൽ RJ45 കണക്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്രിമ്പ് ചെയ്ത് ക്രിമ്പിങ് അതുപോലെ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേബിൾ ടെസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരേ രീതിയിൽ ഇതിൻ്റെ LED ഇൻഡിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കേബിൾ ക്രിമ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് കാണാം. ഒന്നാമതായിട്ട് മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്റർ നിങ്ങൾ
കണ്ടിട്ടുണ്ടാകും, അതുപോലെ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ മൾട്ടിമീറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, കറൻറ്റ്, റെസിസ്റ്റൻസ് എന്നിവയൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ, ഒരു സിംഗിൾ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമുക്ക് വോൾട്ട് മീറ്റർ ഉണ്ട്, കറണ്ട് മെഷർ ചെയ്യാൻ അമ്മീറ്റർ ഉണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് ഡിവൈസ് ഉപയോഗിക്കുന്നതിന് പകരം ഒരു മൾട്ടിമീറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് വോൾട്ടേജ് ആയിക്കോട്ടെ, കറണ്ട് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, അതുപോലുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ടും മൾട്ടിമീറ്റർ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഡിജിറ്റൽ മൾട്ടിമീറ്ററും മറ്റൊന്ന് അനലോഗ് മൾട്ടിമീറ്ററും. ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റൽ രൂപത്തിൽ റീഡിംഗ് കാണിക്കുന്നതാണ്. അതുപോലെ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് അനലോഗ് രൂപത്തിലാണ് റീഡിംഗ് കാണിക്കുന്നത്. അപ്പൊ ഈ മൾട്ടിമീറ്ററിന് ഒരു സെലക്ടർ നോബ് ഉണ്ടാവും. അത് നമ്മൾ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ഏതാണ്, അതുപോലെ റെസിസ്റ്റൻസ് ആണോ ഏതാണ് മെഷർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ടർ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ക്വാണ്ടിറ്റിക്ക് നേരെ കൊണ്ടുവരികയും അതിനുശേഷം നമ്മളെ പ്രോബ് ഉപയോഗിച്ച് ഇവിടെ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആ സെലക്ടർ ഓം എന്ന് എഴുതിയ ആ ക്വാണ്ടിറ്റിക്ക് നേരെ കൊണ്ടുവരികയും അതിനുശേഷം നമ്മൾ ആ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ആ റെസിസ്റ്ററിൻ്റെ രണ്ട് എൻഡില് നമ്മൾ ഒരെൻഡിൽ ചുവന്ന നിറമുള്ള പ്രോബ് മറ്റെൻഡിൽ കറുത്ത നിറമുള്ള പ്രോബ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ റീഡിങ് നമ്മൾ ഈ ഡിവൈസിൽ കാണുകയും ചെയ്യും. അതുപോലെ തന്നെ അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഡയഗ്നോസ്റ്റിക് ടൂൾ ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ ആണ്. ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇതാണ് അതിൻ്റെ ചിത്രം വരുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ആ പോർട്ടുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നെറ്റ്വർക്കിങ്ങിലും മറ്റുമാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഇറ്റ്സ് എ പ്ലഗ് യൂസ് ടു ടെസ്റ്റ് ഫിസിക്കൽ പോർട്ട് ടു ഐഡൻറ്റിഫൈ നെറ്റ്വർക്ക് ഇഷ്യൂ. അതായത് നമ്മൾ നെറ്റ്വർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മളെ പോർട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ലാൻ കേബിളിൻ്റെ എൻഡിൽ നമ്മൾ റൂമിൽ എൻഡ് ചെയ്യുന്നത്, അതിൻ്റെ വോൾ സോക്കറ്റിൽ നമ്മൾ ആ RJ45 ജാക്ക്, ഫീമെയിൽ ജാക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. മറ്റേ എൻഡിൽ നമ്മൾ ആ മെയിൽ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസിലേക്ക് സ്വിച്ച്, ഔട്ടർ അതുപോലുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ ഒരു കമ്പ്യൂട്ടർ നമ്മളെ റൂമിലെ ഈ ജാക്കിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ RJ45 മെയിൽ കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ആ ലാൻ പോർട്ടിൽ നിന്നൊരു കേബിള്, അതുപോലെ തന്നെ മറ്റേ എൻഡ് നമ്മൾ ആ റൂമിലെ ആ RJ45 ഫീമെയിൽ കണക്ടറിലേക്ക് മറ്റേ എൻഡ് കണക്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ ആ ലാൻ കേബിളിംഗ് നടത്തിയതിന് ശേഷം നമുക്ക് ഓരോ പോർട്ടിലും നമുക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തുകൊണ്ട് ഈ പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു ടൈം കൺസ്യൂമിങ്ങും ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും. അപ്പോൾ അതിന് പകരം കമ്പ്യൂട്ടർ കണക്ട് ചെയ്തുകൊണ്ട് ഈ പോർട്ട് ഫംഗ്ഷനിങ് ആണോ ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ പ്ലഗ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഓരോ പോർട്ടും കണക്ട് ചെയ്ത് ആ പോർട്ടിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നല് നമ്മളെ നെറ്റ്വർക്കിംഗ് ഡിവൈസിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനെ നമ്മൾ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ലൂപ്പ് ബാക്ക് അഡാപ്റ്റർ എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ടോണർ പ്രോബ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു കേബിളിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമ്മളെ നെറ്റ്വർക്കിങ്ങിൽ നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് ടോണർ പ്രോബ്. രണ്ട് ഡിവൈസാണ്, ഒന്ന് ടോണറാണ്, മറ്റേത് ടോണർ ജനറേറ്റർ, അതായത് ഒരു സൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. മറ്റേത് പ്രോബാണ്, ഈ സൗണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഡിവൈസാണ്. അത് രണ്ടും കൂടി ചേർന്നതുകൊണ്ടാണ് ടോണർ പ്രോബ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടോണർ ജനറേറ്റർ ഇപ്പം നമ്മളെ ഔട്ട്ലെറ്റ് ഉണ്ടാവും, നെറ്റ്വർക്ക് ഔട്ട്ലെറ്റ് നമ്മൾ പല റൂമുകളിലും നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടാവും അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് RJ45 ഫീമെയിൽ ജാക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല റൂമുകളിലും ഇതുപോലുള്ള നെറ്റ്വർക്ക് ഔട്ട്ലെറ്റ് അഥവാ നമ്മളെ ആ പോർട്ട്, ഫീമെയിൽ പോർട്ട് നമ്മൾ പല റൂമുകളിലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ പല ഔട്ട്ലെറ്റിൽ നിന്ന് ഇതുപോലുള്ള വയറുകൾ, കേബിളുകൾ റൺ ചെയ്യുന്നുണ്ടാവും. ആ കേബിള് പാച്ച് പാനൽ വഴി സ്വിച്ച് എന്ന് പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കേബിളുകൾ പാച്ച് പാനലിലേക്ക് വരും, പാച്ച് പാനലിൽ നിന്ന് സ്വിച്ചിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരു വലിയ ഓഫീസൊക്കെ ആണെങ്കിൽ ഒരുപാട് റൂം ഉണ്ടാവും, ആ റൂമിലൊക്കെ നമ്മൾ കേബിളിംഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കേബിളിൻ്റെ ഈ മറ്റേ എൻഡ് ഇതുപോലുള്ള പാച്ച് പാനലുകളിലെ ആയിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഈ പാച്ച് പാനൽ സ്ഥാപിച്ചിരിക്കുന്നത് സെർവർ റൂം എന്ന് പറഞ്ഞൊരു പ്രത്യേക റൂമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂമിലോ മറ്റോ ആയിരിക്കും. അങ്ങനെ ഒരുപാട് കേബിളുകൾ ഈ പാച്ച് പാനലിലേക്ക് എൻഡ് ചെയ്യുന്നുണ്ടാവും. ചില അവസരങ്ങളിൽ നമുക്ക്
ഓരോ റൂമിലും ഒരു റൂമിലുള്ള ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന കേബിള് ഈ പാച്ച് പാനലിന്റെ എത്രാം നമ്പർ പോർട്ടലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ട്രേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കേസുകളിലാണ് നമ്മൾ ഈ ടോണ പ്രോബിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ആ റൂമിലുള്ള ഔട്ട്ലെറ്റില് ആ ടോണർ ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. പിന്നെ ഈ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ആ ഈ പാച്ച് പാനലിന്റെ ഓരോ പോർട്ടായിട്ടും നമുക്ക് പ്രോബ് ചെയ്യുന്നു. അപ്പൊ ഒരു പർട്ടിക്കുലർ പോർട്ടിൽ വരുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഈ പോർട്ടിലാണ് ആ ഈ റൂം 3 ആണെന്ന് വിചാരിക്കൂ. റൂം 3ന്റെ ഔട്ട്ലെറ്റ് നിന്ന് വരുന്ന കണക്ഷൻ പാച്ച് പാനലിന്റെ പോർട്ട് നമ്പർ 5ലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് റൂം 3ന്റെ ആ ഔട്ട്ലെറ്റിൽ നമ്മൾ ടോണർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാച്ച് പാനലിന്റെ ഓരോ പോർട്ടായിട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ വയറ് പാച്ച് പാനലിൽ എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാച്ച് പാനലിന്റെ ഓരോ പോർട്ടായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 5ാമത്തെ പോർട്ടിൽ നിന്ന് ബീപ്പ് സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ടോണർ കണക്ട് ചെയ്തിട്ടുള്ളത് റൂം 3ലാണ്, റൂം 3ന്റെ കേബിളാണ് പാച്ച് പാനലിന്റെ പോർട്ട് 5ൽ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അത്തരത്തിലുള്ള കേബിളിനെ ട്രേസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന കേബിളിനെ ട്രേസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ്, ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ് നമ്മളെ ടോണർ പ്രോബ് എന്ന് പറയുന്ന ഡിവൈസ്. പിന്നീടുള്ള കേബിൾ ടെസ്റ്ററാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മളെ നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ കാറ്റഗറി 5 അല്ലെങ്കിൽ കാറ്റഗറി 6 കേബിള് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് 2 കണക്ടറാണ് ഉപയോഗിക്കുന്നത്, മെയിൽ കണക്ടർ ആൻഡ് ഫീമെയിൽ കണക്ടർ. അപ്പോൾ നമ്മൾ മെയിൽ കണക്ടറാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ മെയിൽ കണക്ടറിൻ്റെ 2 എൻഡിലും നമ്മൾ മെയിൽ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്രിംബ് അതിന് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ക്രിംബർ ടൂളാണ് അല്ലേ. ആ ക്രിംബ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൺസ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഈ കേബിള് ഈ നമ്മൾ ചെയ്ത ഈ കണക്ടർ കണക്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തി ശരിയാണോ, പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഡിവൈസാണ് കേബിൾ ടെസ്റ്റർ എന്ന് പറയുന്ന ഡിവൈസ്. കേബിൾ ടെസ്റ്റർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ടു വെരിഫൈ ദ ഇലക്ട്രിക്കൽ കണക്ഷൻസ്. നമ്മൾ ക്രിംബ് ചെയ്ത് നമ്മൾ ആ ക്രിംബിങ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേബിൾ ടെസ്റ്റർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. കേബിൾ ടെസ്റ്റർ ക്യാൻ ടെസ്റ്റ് വെദർ എ കേബിൾ ഓർ വയർ ഈസ് സെറ്റപ്പ് പ്രോപ്പർലി, കണക്റ്റഡ് കറക്റ്റ്ലി, ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത്തും അതുപോലെ നമ്മളെ കണക്ഷൻ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ആ മെയിൽ പോർട്ട് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, ക്രിംബ് ചെയ്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കേബിൾ ടെസ്റ്റർ. അതിന് 2 പോർട്ട് ഉണ്ടാവും, ഇതിലേക്ക് നമ്മൾ ആ മെയിൽ കണക്ടർ കണക്ട് ചെയ്യുക. കേബിളിൻ്റെ 2 എൻഡിലുള്ള 2 എൻഡ് നമ്മൾ ക്രിംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 എൻഡ് നമ്മൾ ആ ഈ 2 പോർട്ടിലേക്കായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ ടെസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പോലെ LEDs ഒരേ രീതിയിൽ LEDs ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കേബിൾ ക്രിംബിങ് ഓക്കെ ആണ്. അപ്പോൾ 2 തരത്തിലുള്ള ക്രിംബിങ് ഉണ്ട്, സ്ട്രേറ്റ് ത്രൂ ആൻഡ് ക്രോസ് ഓവർ ക്രിംബിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ സ്ട്രേറ്റ് ത്രൂ ക്രിംബിങ്ങിലാണ് ഒരേ രീതിയിൽ ഈ LEDs ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ കേബിൾ ടെസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ആ കേബിൾ ക്രിംബിങ് ഓക്കെ ആണോ, നമ്മൾ കേബിൾ പ്രോപ്പറായിട്ട് കേബിളിൻ്റെ എൻഡിൽ കണക്ടർ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും മറ്റും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. കാരണം നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യാനും മറ്റുമായിട്ട് നമ്മൾ പല ടൂളുകളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ സുപ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ക്ലീനിങ് ടൂൾസ് ഏതൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത് ലിൻറ്റ് ഫ്രീ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറുകൾ തുടക്കാനും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ലിൻറ്റ് എന്ന് പറയുന്നത് ചെറിയ ഫൈബേഴ്സ് ആണ്. ഈ കോട്ടനും വൂളും അല്ലാത്ത തരത്തിലുള്ള ക്ലോത്തുകളാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലോത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് കമ്പ്യൂട്ടറിനെയും അതുപോലുള്ള അനുബന്ധ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നീട് വരുന്നത് ആൻറ്റി സ്റ്റാറ്റിക് ബ്രഷാണ്. ആൻറ്റി സ്റ്റാറ്റിക് ബ്രഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കീബോർഡിൽ നിന്നും മറ്റും കമ്പ്യൂട്ടറിൻ്റെ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്നും മറ്റും പൊടി റിമൂവ് ചെയ്യാൻ, ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ, ഡസ്റ്റ് ഡേർട്ട് തുടങ്ങി ഹാർഡ് ടു റീച്ച് കോണേഴ്സ് എന്നൊക്കെ ഈ ഡസ്റ്റ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൻറ്റി സ്റ്റാറ്റിക് ബ്രഷ് ആയിരിക്കണം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് സ്റ്റാറ്റിക് ഡിസ്ചാർജ് വളരെ കുറഞ്ഞിരിക്കുന്ന തരം ബ്രഷുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2 ഡിവൈസുകൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഉരസുമ്പോൾ അവിടെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേഷൻ കുറഞ്ഞ തരം ബ്രഷുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്.
സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് ഇലക്ട്രോ സ്റ്റാറ്റിക് ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇലക്ട്രോണിക് പാർട്ടുകൾ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറക്കുന്ന തരം ബ്രഷുകളായിരിക്കണം നമ്മൾ ഡേർട്ട് റിമൂവ് ചെയ്യാനും മറ്റും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നീടുള്ളതാണ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്താണ്? ആ നമ്മൾ ഡസ്റ്റ് പാർട്ടിക്കിൾ, ഡിബ്രീസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് ബ്ലോ എവേ, അതായത് ഊതിപ്പറപ്പിക്കാൻ വേണ്ടി പറ്റും. ചില ഭാഗങ്ങൾ വളരെ ഗ്രൂവി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ ഇടയിലും മറ്റും തങ്ങിയിരിക്കുന്ന പൊടികൾ, പൊടിപടലങ്ങൾ നമുക്ക് ബ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കംപ്രസ്ഡ് എയർ. വായു നിറച്ചിരിക്കുന്ന ഒരു തരം കണ്ടെയ്നേഴ്സാണ് ഇത്. അപ്പോൾ അതിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ പാർട്ടി ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കേബിൾ ടൈസ്, ഒരുപാട് കേബിളുകൾ നിങ്ങൾ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കേബിൾസിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവ കെട്ടിവെച്ചുകൊണ്ട് ഒരു ഓർഡർ കീപ്പ് ചെയ്യാൻ നമുക്ക് കേബിൾ ടൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാർട്സ് ഓർഗനൈസർ എന്ന് പറയുന്ന ടൂള്. പാർട്സ് ഓർഗനൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് പലപ്പോഴും നമ്മൾ പല സ്ക്രൂ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സ്ക്രൂസ്, അതുപോലെ ചെറിയ നട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. കമ്പ്യൂട്ടർ നമ്മളെ പ്രധാനമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ അസംബ്ലിങ് ഡിസംബ്ലിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇവ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അലക്ഷ്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ കീകളും അതുപോലെ തന്നെ സ്ക്രൂകളും മറ്റും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്സ് ഓർഗനൈസർ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ഒന്നും കൂടെ കാണാം. ഇത് ലിൻഫ്രീ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൻറ്റി സ്റ്റാറ്റിക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ പാർട്ടുകൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കീബോർഡിനും മറ്റും ഡസ്റ്റ് പാർട്ടികളെ ബ്ലോ ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ബ്ലോവറും ഉണ്ട്. ബ്ലോവർ ഇത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒരു എയർ കമ്പ്യൂട്ടറിൻ്റെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും മറ്റും ഇടയിൽ നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് എയർ അടിച്ചുകൊണ്ട്, ആ എയർ ഉപയോഗിച്ചുകൊണ്ട് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന തരത്തിലുള്ള ടൂളുകളാണ് ഇവയൊക്കെ. പിന്നീട് പാർട്സ് ഓർഗനൈസറാണ്. പാർട്സ് ഓർഗനൈസർ നിങ്ങൾക്കറിയാം, ചെറിയ സ്മോൾ പാർട്സ്, അതുപോലെ നട്ട്സ്, ബോൾട്ട്സ്, അതുപോലെ തന്നെ സ്ക്രൂസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അടുക്കി വെക്കാൻ, അൺസ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ അലക്ഷ്യമായി വെക്കുന്നതിന് പകരം ഈ ഇത്തരത്തിലുള്ള പാർട്സ് ഓർഗനൈസർ വാങ്ങി അതിൽ കൃത്യമായിട്ട് അടുക്കി വെക്കുക. അങ്ങനെയാണ് പിന്നീട് നഷ്ടപ്പെട്ടു പോകുന്ന തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അടുത്ത് കാണിച്ചിരിക്കുന്നത് കേബിൾ ടൈസ് ആണ്. കേബിളുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ബണ്ടിൽ ചെയ്തിട്ട് ഈ കേബിൾ ടൈ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പം അങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഒരു ഓർഡറായിട്ട് വേണം നമ്മളെ പ്രവർത്തനങ്ങൾ, നമ്മളെ ജോലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് വരുന്ന ടൂളുകളാണ് ESD ടൂൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ആണ് ESD കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ESD ടൂൾ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റും ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഉപകരണങ്ങൾ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ഉണ്ടാകുന്നത്? നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. അപ്പോൾ നമ്മളെ കൈ നല്ലവണ്ണം ശക്തിയായി ഉരസുമ്പോഴും മറ്റും നമുക്ക് ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമ്മുടെ ഉപകരണങ്ങളിലൂടെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടാൽ ആ ഉപകരണങ്ങൾ നശിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡ്, നമ്മുടെ കയ്യിൽ അണിയുന്ന തരത്തിലുള്ള ഒരു ബാൻഡാണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ എർത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വല്ല ചാർജും ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. കാരണം നമ്മളെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ ഡിസ്ചാർജ് ചെയ്ത് ആ ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ആ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന ടൂളാണ് ESD ടൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റും ഉണ്ട്. നമ്മൾ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഡിസസംബിൾ ചെയ്ത് അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് മദർ ബോർഡ്, അതുപോലെയുള്ള ഹാർഡ് ഡിസ്ക്, അതുപോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള മാറ്റിൽ, ആൻറ്റി സ്റ്റാറ്റിക് മാറ്റിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ESD ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് വഴി ആ ഉപകരണങ്ങൾക്ക് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ആന്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡ് നിങ്ങൾ നോക്കുക. ആന്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് വെയറബിൾ ആയിട്ടുള്ള ഒരു
ഡിവൈസാണ് നമ്മുടെ കയ്യിൽ വേറെ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുന്നത്, അത് വയേർഡ് ആയിട്ടുള്ള ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡും ഉണ്ട്, വയർലെസ് ആയിട്ടുള്ളതും ഉണ്ട്. വയേർഡ് ആയിട്ടുള്ള റിസ്റ്റ് ബാൻഡ് ആണെങ്കിൽ നമ്മൾ ഒരു അതിൻ്റെ ഒരു എൻഡ് ഒരു ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഒരു പ്രോപ്പർ എർത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ലോഹത്തിൻ്റെ കണ്ടക്ടറായിട്ടുള്ള ഒരു മെറ്റീരിയലിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ചാർജ് മൊത്തം ഈ വയറിലൂടെ എർത്തിലേക്ക് ഡിസ്ചാർജ് ആയിക്കോളും. അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളെ ഡാമേജിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ വയർലെസ് ആയിട്ടുള്ള റിസ്റ്റ് ബാൻഡും ഉണ്ട്. അപ്പോൾ വയർലെസ് ആയിട്ടുള്ള റിസ്റ്റ് ബാൻഡിനെക്കാട്ടും നല്ലത് വയേർഡ് ആയിട്ടുള്ള റിസ്റ്റ് ബാൻഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ഇതൊന്നും നോക്കാം. നിങ്ങൾ ആൻറ്റി സ്റ്റാറ്റിക് ഡിവൈസ് ഈസ് എനി ഡിവൈസ് ദാറ്റ് റെഡ്യൂസസ് ഓർ ഇൻഹിബിറ്റ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. ഏതൊരു ഉപകരണമാണോ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് കുറക്കുന്ന അത്തരത്തിലുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ആൻറ്റി സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജിൻ്റെ ഷോർട്ടാണ് ESD എന്ന് വിളിക്കുന്നത് നമ്മൾ. ESD ഇസ് ദ ബിൽഡപ്പ് ഓർ ഡിസ്ചാർജ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. പ്രധാനം നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ നമ്മളെ കാലും കാൽപ്പറ്റും തമ്മിൽ വരക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള ബിൽഡപ്പ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ESD ക്യാൻ ഡാമേജ് ഇലക്ട്രിക്കൽ കോമ്പണൻസ് സച്ച് ആസ് കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ്സ് ആൻഡ് ഈവൺ ഇഗ്നൈറ്റ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആൻഡ് ഗ്ലാസസ്. അപ്പോൾ ESD എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കലായിട്ടുള്ള അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലായിട്ടുള്ള ഉപകരണങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്താൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ESD നമ്മുടെ ശരീരത്തിലും മറ്റും ബിൽഡപ്പ് ചെയ്യുന്ന ESD നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കളയണം, എർത്ത് ചെയ്ത് അതിനെ ഡിസ്ചാർജ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഇത് ഉപകരണങ്ങളിലൂടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും തന്മൂലം ആ ഉപകരണങ്ങൾക്ക് നാശം ഡാമേജ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് റാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ESD സ്ട്രാപ്പ് ഈസ് യൂസ്ഡ് ടു സേഫ്ലി ഗ്രൗണ്ട് എ പേഴ്സൺ വർക്കിംഗ് ഓൺ വെരി സെൻസിറ്റീവ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ടു പ്രിവെൻറ്റ് ദ ബിൽഡിംഗ് അപ്പ് ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഓൺ ദ ബോഡി വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ESD. നമ്മുടെ ശരീരത്തിൽ ബിൽഡ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ ESD സ്ട്രാപ്പ് വഴി ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും അതുവഴി നമ്മുടെ വിലയേറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന തരം ടൂളുകളാണ് ESD ടൂൾസ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡ് ചെയ്യുന്നത് അതാണ്. അതുപോലെ തന്നെ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മദർ ബോർഡ് ആയിക്കോട്ടെ, അതുപോലുള്ള മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളായിക്കോട്ടെ, നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആൻറ്റി സ്റ്റാറ്റിക് മാറ്റിലായിരിക്കണം. ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതുപോലുള്ള ഈ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ് ആ ഒരു നമ്മളെ എർത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈ മാറ്റ് വഴി ഡിസ്ചാർജ്ഡ് ആയിക്കോളും. അതുപോലെ അങ്ങനെ നമുക്ക് ഈ ഡിവൈസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഡസ് ദിസ് ബൈ ഹാവിങ് എ കൺട്രോൾ ലോ റെസിസ്റ്റൻസ്, ടിപ്പിക്കലി 10^5 to 10^8 ohm. ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ് നമ്മളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഡിവൈസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ കുറിച്ച് പഠിച്ചു, ESD ടൂൾസിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ക്ലീനിങ് ടൂൾസിനെ കുറിച്ച് പഠിച്ചു. ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യാനും അതുപോലെ എറർ ഡിറ്റക്ട് ചെയ്യാനും മറ്റും നമ്മളെ ഡിവൈസുകളിൽ ഉണ്ടാകുന്ന തകരാറുകളെ ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ടൂൾസിലുള്ളത്. അതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ടോണർ പ്രോബ് ടൂള്, കേബിൾ ടെസ്റ്റർ, ലൂപ്പ് ബാക്ക് പ്ലഗ് അഥവാ ലൂപ്പ് ബാക്ക് അഡാപ്റ്റേഴ്സ്, മൾട്ടിമീറ്റർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒട്ടനവധി ഉപകരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ക്ലീനിങ് ടൂൾസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒട്ടനവധി ക്ലീനിങ് നമ്മൾ കമ്പ്യൂട്ടറുകളും അതുപോലെ അനുബന്ധ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും ക്ലീൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ആൻറ്റി സ്റ്റാറ്റിക് ബ്രഷ്, അതുപോലെ തന്നെ ലിൻറ്റ് ഫ്രീ ക്ലോത്ത്, എയർ ബ്ലോവർ, കമ്പസ്റ്റ് എയർ, അങ്ങനെയുള്ള നമ്മളെ ക്ലീനിങ്ങിന് സഹായിക്കുന്ന ഉപകരണങ്ങൾ നമുക്കുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ ESD ടൂൾസിനെ കുറിച്ച് പഠിച്ചു. അതിൽ തന്നെ ESD ആൻറ്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡ്, അതുപോലെ തന്നെ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ് എന്നീ തുടങ്ങിയ ഉപകരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വഴി നമ്മളെ ജോലി വളരെ എളുപ്പമാക്കി തീർക്കാനും അതുപോലെ തന്നെ നമ്മളെ ഉപകരണങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടാതെ നമ്മുടെ പേഴ്സണൽ സേഫ്റ്റിയും കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടൂൾസിനെ കുറിച്ചും ആ ടൂൾസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ഈ ടൂൾസിൻ്റെ ശരിയായ ഉപയോഗങ്ങളും നിങ്ങൾ പ്രത്യേകമായിട്ട് പരിശീലിക്കണം, പഠിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.